നമസ്കാരം. ലുക്കിംഗ് അറ്റ് മീഡിയ എന്ന മാധ്യമ വിദ്യാഭ്യാസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമ എന്നാൽ ആദ്യകാലത്ത് യാഥാർത്ഥ്യത്തെ പകർത്തുന്ന ഒരു മാധ്യമം മാത്രമായിരുന്നു. എന്നാൽ കാലം കുറേ കഴിഞ്ഞതോടെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന കലാസാഹിത്യ പ്രസ്ഥാനങ്ങൾ സിനിമയെ സ്വാധീനിക്കാൻ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഫ്രാൻസിൽ വളരെയധികം കോളകം സൃഷ്ടിച്ച ഒരു കലാപ്രസ്ഥാനമാണ് അവാൻഗാർഡ്. അവാൻഗാർഡ് സിനിമയെ സ്വാധീനിക്കുകയും അത് മൂന്ന് തരത്തിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി. ഇംപ്രഷനിസം, സിനിമ പ്യുർ, സറീദിസം എന്ന രീതിയിലാണ്, എന്നീ രൂപത്തിലാണ് സിനിമയിൽ അവാൻഗാർഡ് പ്രത്യക്ഷപ്പെട്ടത്. സറീലിസത്തിലെ ഏറ്റവും പ്രമുഖനായ ഡയറക്ടറാണ് ലൂയി ബുനുവേൽ. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുക, ഈ എപ്പിസോഡിലും ഇനി വരുന്ന രണ്ട് എപ്പിസോഡുകളിലും ഞങ്ങൾ ചർച്ച ചെയ്യുക ലോക പ്രശസ്ത സംവിധായകൻ ലൂയി ബുനുവേലിൻ്റെ സംഭാവനകളെക്കുറിച്ചാണ്. ഈ ഒരു ചർച്ചയിൽ നമ്മുടെ അതിഥിയെ എത്തിയിട്ടുള്ളത് ശ്രീ വിനു അബ്രഹമാണ്. വിനു അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, ഗ്രന്ഥകാരനാണ്, പത്രപ്രവർത്തകനാണ്, സിനിമാ നിരൂപകനാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ഈ എപ്പിസോഡിലും ഇനി വരുന്ന രണ്ട് എപ്പിസോഡുകളിലും ലൂയി ബുനുവേലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് അദ്ദേഹം ആണ് സറിയലിസത്തിലെ ഏറ്റവും പ്രമുഖനായ ഡയറക്ടർ. സറിയലിസം ഈ ലോകത്തേക്ക്, അല്ലെ, സറിയലിസം സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏകദേശം ഇപ്പോൾ 90 വർഷം തികയുകയാണ്. നമുക്ക് ലൂയി ബുനുവേലിനെ എങ്ങനെ സിനിമയിൽ അടയാളപ്പെടുത്താം, ലോക സിനിമയിൽ ലൂയി ബുനുവേലിനെ എങ്ങനെ അടയാളപ്പെടുത്താം? ലോക സിനിമയുടെ ആചാര്യന്മാർ എന്ന നിലയിൽ നമ്മൾ ഇപ്പോഴും വിശേഷിപ്പിച്ച് പോരുന്നത് ബർക്ക്മാൻ, കുറസോവ, ഫെല്ലിനി, പിന്നെ ബുനുവേൽ. ഈ നാല് സംവിധായകരെയാണ് അതിൻ്റെ ഒരു സിനിമയുടെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു ആദ്യഘട്ടങ്ങളിൽ, അതിൽ കൂടി വികസിച്ച് വന്ന സംവിധായകരിൽ ഏറ്റവും പ്രമുഖരായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ ആചാര്യന്മാരിൽ തന്നെ അഗ്രിമസ്ഥാനം ഉള്ളയാളാണ് ബുനുവേൽ. അതിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ സറിയലിസം എന്ന കൃത്യമായ, വളരെ നിർവചിക്കാവുന്ന ആ ഒരു പ്രസ്ഥാനം, സറിയലിസം എന്ന് പറയുന്നത് സിനിമയിലേക്ക് വളരെ ശക്തമായിട്ട് അവതരിപ്പിച്ച് അതിൻ്റെ പല അതിൻ്റെ രൂപഭാവങ്ങളിൽ സിനിമയെ പ്രജ്വലിപ്പിച്ച ഒരു സംവിധായക പ്രതിഭയായിരുന്നു ബുനുവേൽ. അദ്ദേഹം എന്താ പറയുന്നത്, നമ്മുടെ ജീവിതങ്ങളെ, പുതിയ 20-ാം നൂറ്റാണ്ടിലെയൊക്കെ ജീവിതം, അതിനെ, ജീവിതത്തെ പല തലങ്ങളിൽ, സാമൂഹ്യമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒക്കെയുള്ള അതിൻ്റെ പുതിയ കാലത്തെ പല സവിശേഷതകളെ, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ആ ഒരു സുതാര്യമായ പ്രതലം വിട്ടിട്ട് കുറേ കൂടി മറ്റൊരു ഇരുണ്ടതും ആഴമുള്ളതുമായിട്ട് ഉള്ള രീതിയിൽ, ഈ സറിയലിസം എന്ന രീതിയിലുള്ള ആ ഒരു ഒരു കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം തൻ്റെ വളരെ ഭ്രമാത്മകമെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഇമേജുകളിലൂടെ അദ്ദേഹം നമ്മളെ മുമ്പിലേക്ക് കാഴ്ചവെച്ചു. അത് ഇരുണ്ട ഹാസ്യവും ഒക്കെ ഉൾച്ചേർന്നതായിരുന്നു ഈ സറിയലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ബുനുവേലിൻ്റെ ഇപ്പോൾ കാലശേഷവും ഇപ്പോഴും അത് വളരെ പ്രസക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളും ഫ്രെയിമുകളും ഒക്കെ തുടരുകയാണ്. അപ്പോൾ ലോക സിനിമയിൽ മുമ്പേ പറഞ്ഞ പോലെ ഈ ആചാര്യന്മാരൊക്കെ തന്നെ അവരുടെ സിനിമകൾ, ഇപ്പോൾ ബെർഗ്മാൻ്റെ ജന്മശതാബ്ദി വർഷമാണിത്, ബെർഗ്മാൻ്റെ പ്രസക്തി ഇപ്പോഴും തുടരുകയാണ്, ഫെല്ലിനിയുടെ പ്രസക്തി തുടരുകയാണ്, കുറസോവയുടെ പ്രസക്തി തുടരുകയാണ്, നമ്മുടെ തന്നെ സത്യജിത് റേയുടെ പ്രസക്തി തുടരുകയാണ്. അതേപോലെ തന്നെ ബുനുവേലിൻ്റെയും ഇവരുടെ എത്രയോ കാലങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു സറിയലിസം സിനിമയിലേക്ക് കടന്നു വരുന്നത്, സറിയലിസം എന്ന ധാര അല്ലെങ്കിൽ പ്രസ്ഥാനം സിനിമയിലേക്ക് കടന്നു വരുന്നത് 1928-ഓടെയാണ്. ജെർമൈൻ ഡുലാക്ക് എന്ന വനിതാ സംവിധായിക സംവിധാനം ചെയ്ത സീഷൽ ആൻഡ് എ ക്ലർജിമാൻ എന്ന സിനിമയിലൂടെയാണ് സറിയലിസം സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ സറിയലിസത്തിലെ ഏറ്റവും പ്രമുഖനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യമേ, ഒരു ഉത്തരമേ ഉള്ളൂ, അത് ലൂയി ബുനുവേലാണ്. ശരിക്കും സറിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുമ്പിൽ പ്രകടമായിട്ടുള്ള ജീവിതവും യാഥാർത്ഥ്യങ്ങളും ഒക്കെയുണ്ട്.
ആ യാഥാർത്ഥ്യത്തെ അതേപടി കാണിച്ചു വെക്കുന്നതാണ് റിയലിസം എന്ന് വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പം നമുക്ക് നിർവചിക്കാവുന്ന കാര്യമാണ് റിയലിസം എന്നുള്ളത്. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ അങ്ങനെ തന്നെ പകർത്താതെ യാഥാർത്ഥ്യത്തിൻ്റെ പല വശങ്ങൾ, ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിൻ്റെ വിരുദ്ധമായ കോണുകൾ ഒക്കെ സംയോജിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു തരം യാഥാർത്ഥ്യമാകും ഉണ്ടാകുക. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പല വസ്തുക്കളോ പല രൂപങ്ങളോ ഒക്കെ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നു. അപ്പോൾ അതിനെയൊക്കെ സംയോജിപ്പിക്കുമ്പോഴും ഒരുമിച്ചൊരു ഇപ്പോൾ രണ്ട് ഫ്രെയിമുകൾ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് ഫ്രെയിമുകളിലേക്ക് ഈ ഇങ്ങനെയുള്ള പല വസ്തുക്കളെ കൊണ്ടുവരുമ്പോഴേക്ക് അത് മറ്റൊന്നായിട്ട് പല ചില യുക്തിക്കതീതമായിട്ടുള്ളൊരു അർത്ഥം വരികയാണ്. യാഥാർത്ഥ്യത്തിൽ നമ്മളൊരു യുക്തിയെ കാണുന്നുണ്ട്, സറിയലിസത്തിൽ ഈ യുക്തിയെ അങ്ങ് മറിച്ചിടുകയാണ്. യുക്തിയെ മറിച്ചിട്ടിട്ട് അത് മറ്റൊരു യുക്തിക്കതീതമായിട്ടുള്ള വേറൊരു ഒരു യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത് യുക്തിയാതീതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ആ യുക്തിയാതീതത്തിനപ്പുറത്ത് അത് മറ്റൊരു യുക്തിയെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സറിയലിസം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു യുക്തിയാതീതമായ യാഥാർത്ഥ്യവും യുക്തിയും ഒക്കെയാണ്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സ്വപ്നം കാണുന്നു, അതൊക്കെ ഒരു സറിയലിസ്റ്റിക് ഇമേജ് എന്ന് അല്ലെങ്കിൽ സറിയലിസ്റ്റ് എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും, കാരണം യാഥാർത്ഥ്യമല്ലല്ലോ സ്വപ്നം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യത്തിനപ്പുറത്തുള്ളൊരു സംഭവമാണ് അത്, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പം ഈ ബുനുവലിൻ്റെ ആ ഒരു കൗമാരവും യൗവനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പിൽക്കാല ചലച്ചിത്ര ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? ബുനുവേല് നമുക്കറിയാവുന്നതുപോലെ സ്പെയിനിലെ ആരഗൺ എന്ന് പറയുന്ന ആ പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു, കത്തോലിക്ക കുടുംബമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു കത്തോലിക്ക വിശ്വാസ മത പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ ചുഴന്ന് നിന്ന് നിൽപ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തും ഒക്കെ തന്നെ അത് വളരെ ശക്തമായിട്ട് ജെസ്യൂട്ട് സ്കൂളുകളിലൊക്കെയാണ് പഠിച്ചത്. അവിടെയൊക്കെ ആ ജെസ്യൂട്ട് അവരുടെ ആ ഒരു മതബോധനവും ഒക്കെ വളരെ ശക്തമായിട്ട് ബുനുവേലിൻ്റെ ചുറ്റിനുമുണ്ട്. അമ്മയുമായിട്ട് ബുനുവേലിന് നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെ മതവിശ്വാസികളായ ഒരു കുടുംബവും ഒക്കെയാണ്. പക്ഷെ ബുനുവേലിനെ സംബന്ധിച്ച് ഈ വളർന്നു വരുന്ന സ്വാഭാവികമായിട്ട് വളർന്നു വരുമ്പോഴേക്ക് തീർച്ചയായിട്ടും ഒരു പ്രതിഭാശാലിയാണ് അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഇതിലെ പൊരുത്തക്കേടുകളും ഒക്കെ അദ്ദേഹത്തെ മതിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മതബോധനങ്ങളിൽ നിന്ന് കിട്ടുന്ന പല അവിടുന്നുള്ള ശിക്ഷണങ്ങളും അവിടെ പറയുന്ന കാര്യങ്ങളും ഒക്കെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അദ്ദേഹം തീർച്ചയായിട്ടും അതിലേക്ക് കടന്നുപോയി. അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന മതത്തിൻ്റെ പല വളരെ യാഥാസ്ഥിതികമായ പല കാഴ്ചപ്പാടുകളെയും അദ്ദേഹം അതിനോട് അതിനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കൗമാരകാലത്തൊക്കെ ഏറ്റവും ശക്തമായിട്ട് അതിന് ആ മതം എന്ന് പറയുന്ന കത്തോലിക്ക മതം അന്ന് ഇന്നത്തേക്കാൾ വളരെ പ്രബലമാണ്. പ്രത്യേകിച്ച് സ്പെയിനിലൊക്കെ ആ കാലഘട്ടങ്ങളിൽ കത്തോലിക്ക മതത്തിൻ്റെ സ്വാധീനം, അപ്പോൾ അത്ര ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പിതൃരൂപം എന്ന രീതിയിൽ നിൽക്കുന്ന ഈ മതത്തിനെ അതിനെ വെല്ലുവിളിക്കുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും തുടർന്ന് അങ്ങോട്ട് കലാജീവിതത്തിലും എല്ലാം നിർണായകമായിട്ടുള്ള സ്വാധീനമായി തീരുകയായിരുന്നു. ഈ ലോക സിനിമയിലൊരു ഇടിമുഴക്കമായി വന്ന സിനിമയാണ് അൺഷീൻ ഉണ്ടാലും, അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആൻഡലൂഷൻ ഡോഗ്. ഇനി ആ സിനിമയെക്കുറിച്ച്. ആൻഡലൂഷൻ ഡോഗ് സാൽവഡോർ ഡാലി എന്ന് പറയുന്ന ഈ സറിയലിസം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വലിയ പ്രണേതാവായിരുന്ന സാൽവഡോർ ഡാലി എന്ന ആ ചിത്രകാരൻ, ഒരു ഭ്രാന്തൻ എന്താ പറയുന്ന ഒരു ജീനിയസ് എന്ന് പറയുന്ന പറയാൻ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്ന ഡാലിയും ബുനുവേലിയും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ഈ ചിത്രം ഉണ്ടാക്കിയത്. ഇതൊരു 16 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. വളരെ പറയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിഖ്യാതമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഈ ആൻഡലൂഷ്യൻ ഡോഗ് എന്ന ഈ ചിത്രമാണ്. ഡാലിയും കൂടിയാണത് രൂപപ്പെടുത്തുന്നത്. അതിലെ അവർ ആദ്യമായി തീരുമാനിച്ചതാണ് ഇതിനകത്ത് യാതൊരു തരത്തിലും റിയാലിറ്റി പാടില്ല, യുക്തി പാടില്ല. അപ്പോൾ അത് സറിയലിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ സവിശേഷതകളും ഉൾച്ചേർന്നിട്ടുള്ളതായിരുന്നു ഈ 16 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം.
അതിൽ അങ്ങേറ്റം നമ്മൾ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും മറികടന്നുകൊണ്ടുള്ള മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അതിൽ സ്വീകരിക്കണം. അതിന് അപ്പോൾ ആ രീതിയിലുള്ള സ്ക്രിപ്റ്റാണ് അവർ രൂപപ്പെടുത്തിയത്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഇന്നും ലോക സിനിമയിൽ എവിടെയും അതിൻ്റെ സിനിമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഫിലിം സൊസൈറ്റികളിലൊക്കെ കാണിച്ച് ഇന്നും നമ്മൾ ഞെട്ടിപ്പോകുന്ന ആ വിഷയം, അതായത് ഒരു യുവതിയുടെ കണ്ണിനെ റേസർ ബ്ലേഡ് കൊണ്ട് നടുവെ പകുത്ത് കീറുന്ന അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, അത് ആ രീതിയിലുള്ള അത്ര സ്ഫോടനാത്മകമായ ദൃശ്യ പരമ്പരകൾ ഉൾക്കൊള്ളുന്ന ഒരു ലഘുചിത്രമാണ്. തീർച്ചയായിട്ടും അത് ഒരു വരവ് തന്നെ, ഒരു ബുനുവേൽ ആ ചിത്രത്തിലൂടെയുള്ള ബുനുവേൽ എന്ന ഫിലിം മേക്കറുടെ ആ വരവ് എന്ന് പറയുന്നത് അതൊരു വരവ് തന്നെയായിരുന്നു, ഒരു ഇളക്കി മറിച്ചുള്ള വരവ് തന്നെയായിരുന്നു. അപ്പം ദാലി എന്ന് പറയുന്ന ആ അതുപോലെ ഒരു ഭ്രാന്തൻ ജീനിയസും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്കും അതിലുണ്ട്. ഇതിൻ്റെ വളരെ രസകരമായ ഒരു കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇവർ ഈ ഒരു തിരക്കഥ ഇവർ രൂപപ്പെടുത്തുന്ന ഇവരുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. ഒരു ദിവസം ബുനുവേൽ ഡാലി എടുത്ത് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു ചന്ദ്രനെ മേഘക്കീറുകൊണ്ട് മറയ്ക്കുന്ന, നമ്മുടെ ഒരു കണ്ണിനെ റേസർ ബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ എങ്ങനെയാണോ അതുപോലെ മുറിക്കുന്നത് കണ്ടു. അപ്പോൾ ഡാലി മറ്റൊരു സ്വപ്നം കണ്ടു, ഒരു കയ്യിലൂടെ ഉറുമ്പുകൾ ഓടി നടക്കുന്നത്. ഇതൊക്കെ ഈ സിനിമയിൽ അത് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യം. Una panza creciendo va cosa de refino savomi Lickel entre de se lui revè che li ave la men plen de fourmi ma racconte le rev e mo se revè en cutoki cupenel allora la dio un pure fer en film avisa avec des éléments comme ça irrationnel et nous avons écrit les scénarios en 7 jours. Quelle était la règle d'écriture? La règle était refuser toute image qui pouvait avoir une explication rationnelle, ou des souvenirs, ou dû à la culture. C'est-à-dire toute image qui nous apparaissait et nous la trouvions impressionnante, qui nous impressionnait, on l'acceptait sans discuter. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്തൊരു സിനിമയാണ് ലഗഡിയോർ, അല്ലെങ്കിൽ ഏജ് ഓഫ് ഗോൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ആ സിനിമയെക്കുറിച്ച് ലഗഡിയോർ ഇതേപോലെ ഈ സർവീലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഇവരുടെ ചേർന്നുള്ള രണ്ടാമത്തെ ചിത്രമായിട്ട് വിശേഷിപ്പിക്കാം. പക്ഷെ അതിൽ രസകരമായിട്ടുള്ള കാര്യം, ഒരു ഘട്ടം എത്തിയപ്പോഴേക്ക് ദാലി അതിൽ നിന്ന് പിൻവാങ്ങിയാണ്. ഇവർ തമ്മിലുള്ള ഒരു ഘട്ടത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ദാലി അതിൽ നിന്ന് പിൻവാങ്ങി. എന്തായിരുന്നാലും ആ ചിത്രം എന്ന് പറയുന്നത് ബുനുവേലിൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. കാരണം അത് മതത്തെ, വ്യവസ്ഥാപിത കത്തോലിക്ക മതത്തിനെ എല്ലാ രീതിയിലും വെല്ലുവിളിക്കുന്ന നിരവധി അതിൻ്റെ പ്രമേയപരമായിട്ടും ആഖ്യാനപരമായിട്ടും ഒക്കെയുള്ള പല കാര്യങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ടായിരുന്നു ഈ ചിത്രം മതത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിലെ ആ കാലഘട്ടമായപ്പോഴേക്ക് മുമ്പേ പറഞ്ഞതുപോലെ ഈ വ്യവസ്ഥാപിത മതത്തോടുള്ള ആ വെല്ലുവിളി എന്ന് പറയുന്നത് വളരെ രൂഢമൂലമായി തീർന്നിട്ടുണ്ട്. അത് ഈ ചിത്രത്തിൽ വളരെ പ്രകടമായിട്ട് തന്നെ ഈ ചിത്രത്തിൽ ലൈഡിയോർ എന്ന ചിത്രത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മതത്തെ ഭയങ്കരമായിട്ട് വിരളി പിടിപ്പിച്ചു, അത് വിരളി പിടിപ്പിച്ച് ആ ചിത്രം ബാൻ ചെയ്യപ്പെടുകയാണ്. പക്ഷെ അതോടെ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ശ്രദ്ധ അങ്ങ് അമേരിക്ക വരെ എത്തിച്ചേരുക എന്നുള്ളതാണ്. പുറം രാജ്യങ്ങളിലേക്കൊക്കെ ഹോളിവുഡ് വരെ അദ്ദേഹത്തിനെ പറ്റിയുള്ളൊരു ഖ്യാതി എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും രസകരമായ ഒരു കാര്യം, ഈ ചിത്രം പിന്നീട് എത്രയോ ദശകങ്ങളോളം ഇത് സ്പെയിനിലൊക്കെ നിരോധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഏതാണ്ട് അല്ല, ഇവരുടെ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് തന്നെ സഭയിൽ നിന്ന്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരെ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കും, ഭ്രഷ്ടരാക്കും എന്നൊക്കെയുള്ള ആ ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പോൾ അവരത് സ്വാഭാവികമായിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ ആ ചിത്രം അവർ അത് പൂഴ്ത്തി വെക്കുകയും
പിന്നീട് അവരുടെ മരണശേഷമാണ് ചിത്രം 1979 പിന്നീട് ഈ ചിത്രം അമേരിക്കൻ റോക്സി തിയേറ്ററിലാണ്. ഇത്രയും നീണ്ട കാലത്തിന് ശേഷമാണ് ആ ചിത്രം പുറത്ത് കാണുന്നത്. അപ്പൊ അത്രത്തോളം സ്ഫോടനാത്മക ഒരു ചിത്രമായിരുന്നത്. പക്ഷെ ബുനുവേലിന് അതോടെ വലിയ ഒരു പേര് ആ ചിത്രത്തിലൂടെ ഉണ്ടായത്. സിനിമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തുടർന്ന് അത് ഒരു ചിത്രം കൂടി അദ്ദേഹം ഒരു അവിടുത്തെ വളരെ നിർണായകമായിട്ട് നമുക്ക് പറയാവുന്ന ലാൻഡ് വിതൗട്ട് ബ്രെഡ് എന്നൊരു ചിത്രം കൂടി അവിടെ വെച്ച് സ്പെയിനിൽ വെച്ച് തന്നെ അദ്ദേഹം എടുക്കുന്നുണ്ട്. ലാൻഡ് വിതൗട്ട് അത് ഒരു ഡോക്യുമെന്ററി എന്ന് പറയാവുന്ന രീതിയിലുള്ള ഈ സർറിയലിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ പെടുത്താവുന്ന ഒരു ചിത്രമാണ്. Dans les rues à flanc de montagne, nous surprenons la vie quotidienne des habitants. Détail curieux, dans les villages des Hurdes, nous n'avons jamais entendu une chanson. Parfois, on voit courir au milieu du village un misérable petit ruisseau qui descend de la montagne. L'été, il n'y a pas d'autre eau dans le village que celle-ci, et les habitants l'utilisent malgré la saleté répugnante de son lit. Voici quelques scènes surprises au passage. അത് ഒരു അവിടുത്തെ ഒരു വളരെ ദരിദ്രമായിട്ടുള്ള വളരെ വിദൂരമായിട്ടുള്ള ഒരു ഭൂമികയിലുള്ള അവിടെ സ്പെയിനിലെ ഒരു പർവ്വത പ്രദേശത്ത് വളരെ അങ്ങേയറ്റം ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന യാതൊരു വികസനത്തിന് 20th century പോയിട്ട് 19th century പോലും എത്തി നോക്കിയിട്ടില്ല എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രവിശ്യയിലുള്ള ജീവിതത്തെയാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. ആ ലാൻഡ് വിതൗട്ട് ബ്രെഡ് ആ രീതിയിൽ അത് ഭയങ്കര ഒരു ഞെട്ടലുളവാക്കിയ ചിത്രമാണ്, അത് കണ്ടവരില്ല. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. കാരണം ഇതിൽ ബുനുവൽ ഇത് പലതും ഇതിനകത്ത് സ്റ്റേജ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതേപോലെയുള്ള കടുത്ത ദാരിദ്ര്യവും അതിൻ്റെ അവികസിതാവസ്ഥയും ഒക്കെ അവിടെ ഉണ്ട്. എങ്കിലും ബുനുവൽ അതൊക്കെ ഒന്ന് പൊലിപ്പിച്ച് കാട്ടാൻ വേണ്ടി അദ്ദേഹം പല രംഗങ്ങളും അത് പ്രത്യേകിച്ച് ഒരു ആടിനെയൊക്കെ അതിനകത്ത് ഇവർ വെടി പൊട്ടിച്ചിട്ട് ആടവിടെ ഈ പർവ്വത സ്ഥാനങ്ങളിൽ ആടുകൾ മേഞ്ഞ് നടക്കുമ്പോൾ സാധാരണ ഇതിൽ ആടുകൾ അങ്ങനെ താഴെ വീഴില്ല, ആടുകൾക്കൊരു ഒരു ഒരു ഉറപ്പുണ്ട്, ഗ്രിപ്പുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ആടുകൾക്ക് പോലും അവിടെ മേഞ്ഞു നടക്കാൻ പറ്റാത്ത വിധം ദുർഘടമായ പ്രദേശമാണ്. അത് സംഭവിച്ചത് ബുനുവെ അവിടെ അവരെ ഒരു വെടി പൊട്ടിച്ച് ആടിനെ പേടിപ്പിച്ച് ആടെ എടുത്തു ചാടി അത് താഴേക്ക് വീണ് മരിക്കുകയാണ്. Il trempe dans ce lait le pain que les mendiants ramènent de loin et que l'on garde lui aussi pour les malades. അപ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ സ്റ്റേജ് ചെയ്താണെന്നൊക്കെ പിന്നീട് യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. എങ്കിലും ലാൻഡ് വിതൗട്ട് ബ്രെഡും ഇത് ഈ ഒരു രീതിയിൽ വളരെ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ചലച്ചിത്ര ആ ഒരു ആഖ്യാന രീതി അത് അതിലും കാണാവുന്നതാണ്. എന്തായാലും അതിനുശേഷം ഈ ലേഡിയോറിൻ്റെ ഒരു സ്വാധീനവും, കാരണം ബുനുവേൽ എന്ന് പറയുന്ന സഭയ്ക്കൊക്കെ അങ്ങേയറ്റം അനഭിമിതനായിത്തീരുന്ന ഒരു അവസ്ഥയൊക്കെ ചേർന്ന് അങ്ങനെ പിന്നീടാണ് അദ്ദേഹം ഹോളിവുഡിലേക്ക് തൻ്റെ യാത്ര അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥ എത്തിച്ചിരിക്കുക. ഈ ഒരു അമേരിക്കൻ കാലഘട്ടത്തെക്കുറിച്ച്, അമേരിക്കയിൽ ഇവിടെ ഒരു രസകരമായിട്ട് കാര്യമുള്ളത് ബുനുവൽ അവിടെ ആദ്യം എത്തുമ്പോൾ സ്റ്റുഡിയോ അവർ ഈ മെട്രോ ഗോൾഡ്വിൻ മേയർ MGM സ്റ്റുഡിയോ അവരുടെ ക്ഷണപ്രകാരമാണ് അവിടെ എത്തുന്നത്. വേഗം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി തന്നെപ്പോലെയുള്ള ഒരു 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 കലാകാരനോ പ്രതിഭയ്ക്കോ ഒന്നും അധികം ഇണങ്ങി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഹോളിവുഡിലെ ഒരു സ്റ്റുഡിയോ സിസ്റ്റവും അതിൻ്റെ ശ്രേണികളും താര സംവിധാനവും ഒക്കെ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് അവിടെ എത്തിച്ചേരുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് ഗ്രെറ്റ ഗാർബോ എന്ന് പറയുന്ന ലോക സിനിമയിലെ എക്കാലത്തെയും ഈ നടിമാർ നടിമാരിലെ അതിൻ്റെ അതിനപ്പുറം ഇനി ഒരു താരമൂല്യം ഒരു 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 നടിക്ക് ഉണ്ടാകാൻ പറ്റുമെന്ന സംശയമാണ്. നിശബ്ദ സിനിമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗ്രെറ്റ ഗാർബോ. അപ്പോൾ ആ ഗ്രെറ്റ ഗാർബോയുടെ ഒരു സിനിമയുടെ സെറ്റിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത്. പക്ഷേ ഗ്രെറ്റ ഗാർബോയ്ക്ക് അറിഞ്ഞുകൂടല്ലോ ബുനുവേലിൻ്റെ ഒരു മഹത്വവും ബുനുവേലെ എന്തായിത്തീരുന്നു ഗ്രെറ്റ ഗാർബോയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ബുനുവേലിനെ പോലെ അങ്ങനെ വന്നിരിക്കുന്ന അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ആ സെറ്റിലേക്ക് അവിടെ ബുനുവേലിൻ്റെ ഒരു രംഗ പ്രവേശവും അദ്ദേഹത്തിൻ്റെ ഇടപെടലും ഒന്നും. അത് ബുനുവേലിനെ മനസ്സിലായി. അങ്ങനെ പിന്നീട് അദ്ദേഹം അധികം അങ്ങോട്ട് ആ സ്റ്റുഡിയോ സെറ്റുകളിലേക്കൊന്നും പോയിട്ടില്ല. പിന്നെ അതൊരു ഒരു യാന്ത്രികമായി തീരുകയായിരുന്നു ഹോളിവുഡിലെ ജീവിതം എന്ന് പറയുന്നത്. കാരണം അത് സ്വാഭാവികമാണ്, ഹോളിവുഡിൻ്റെ ഒരു സിസ്റ്റവും ബുനുവേലും തമ്മിൽ ചേർന്ന് പോകുന്നതല്ല. പിന്നീട് അദ്ദേഹം ഒരുപാട് നാൾ ഇങ്ങനെയൊക്കെ പല പല ജോലികളിൽ ഏർപ്പെടുകയും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല അദ്ദേഹം ഇതാണ് ഫിലിം റിവ്യൂർ ആയിട്ട് ധാരാളം സിനിമകൾക്ക് വേണ്ടി ധാരാളം സിനിമകളുടെ റിവ്യൂകൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെയുള്ള ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡബ്ബിംഗ് ചില ഡബ്ബിംഗ് ഡബ്ബിംഗ് വർക്കുകളൊക്കെ മേൽനോട്ടം വഹിക്കുകയും ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ഒരു പ്രശസ്തിയിലേക്കൊക്കെ ഉയർത്തുന്ന 1950 കാലഘട്ടത്തിലാണ് അദ്ദേഹം മെക്സിക്കോയിലേക്ക് മാറുകയും ആ ഒരു കാലഘട്ടത്തിൽ ഇതിനിടയിൽ ഈ സ്പാനിഷ് സിവിൽ വോർ ഉണ്ടാകുന്നുണ്ട്. റിപ്പബ്ലിക്കൻ അവരുടെ ഗവൺമെൻറ്റും ഈ ഫ്രാങ്കോയുടെ ജനറൽ ഫ്രാങ്കോയുടെ ആ ഫാഷിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള
ആ യുദ്ധമൊക്കെ ഉണ്ടായിരുന്ന സ്പാനിഷ് സിവിൽ വോർ, അതിൽ അദ്ദേഹം വളരെ എന്താ വളരെ പ്രത്യയശാസ്ത്രപരമായ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം അപ്പോഴേക്കൊരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സഹയാത്രികനൊക്കെ ആയി തീർന്നിട്ടുണ്ട്. അത് തന്നെ ദാലിയുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അതാണ്. ദാലി ഈ ഇതെല്ലാം നമ്മളൊരു ഞെട്ടിപ്പിക്കാനാണ് പല കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് ദാലിയുടെ ഒരു പ്രഖ്യാപനം. ബുനുവേൽ അതല്ല, ഞെട്ടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു സാമൂഹ്യമായൊരു പ്രതിബദ്ധതയുണ്ട്, ഇതിനകത്തൊക്കെ ഒരു സാമൂഹ്യമായൊരു പ്രതിബദ്ധതയുണ്ട്. അത് പുതിയ കാലഘട്ടത്തിൽ ഇടതുപക്ഷ ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് പോകുമ്പോഴാണ് അത് സംഭവിക്കുകയെന്ന് ബുനുവേൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്വാഭാവികമായിട്ട് സ്പെയിനിലെ ഈ സിവിൽ വാറിനിടെ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഇടതുപക്ഷ ആ പക്ഷത്തെ നിലയുറപ്പിക്കുകയും അവർക്ക് വേണ്ടി പല അങ്ങനെ അവരുടെ ചില ഈ പ്രചരണാത്മകമായ പ്രവർത്തനങ്ങളും ചലച്ചിത്രപരമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് വളരെ വളരെ സജീവമായിട്ടുള്ളൊരു കാലഘട്ടം കൂടി അതിനിടയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതിനൊക്കെ ഈ ഹോളിവുഡിൽ പോകുന്നതും പിന്നെ മെക്സിക്കോയിലേക്കൊക്കെ പോകുന്നതൊക്കെ സംഭവിക്കുന്നത്. അത് നീണ്ട ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ചെയ്യുന്നൊരു പടമാണ് 1947 പുറത്തു വന്ന ഗ്രാൻഡ് കാസിനോ എന്നുള്ള സിനിമ. അതിനുശേഷം അദ്ദേഹം ചെയ്ത 1949 അദ്ദേഹം മറ്റൊരു ചിത്രവും ചെയ്തു, ദ ഗ്രേറ്റ് മാഡ് ക്യാപ്പ്. 1950 അദ്ദേഹം പുറത്തിറക്കിയ ചിത്രമാണ് ലോസ് ഒൽവിദാജോസ്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, അദ്ദേഹത്തെ ശരിക്കും ലോകപ്രശസ്തനാക്കുന്നത്, ആദ്യകാലത്ത് ലോകപ്രശസ്തനാക്കുന്ന ലോസ് ഒൽവിദാജോസ് എന്ന ചിത്രമാണ്. ആ ചിത്രത്തെക്കുറിച്ച്. അതെ, ലോസ് ഒൽവിഡാരോസ് എന്ന് പറയുന്ന ഈ ചിത്രം ആണ് ബുനുവേലിനെ ശരിക്കും ഒരു ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ. മുൻകാലങ്ങളിൽ മുമ്പേ നമ്മൾ പറഞ്ഞ ചലച്ചിത്രങ്ങളൊക്കെ പല രീതികളിൽ ഇന്നും പ്രസക്തമാണെങ്കിലും ഒരു തികഞ്ഞ ചലച്ചിത്രകാരൻ എന്ന രീതിയിൽ അതിൻ്റെ ആഖ്യാനപരമായിട്ടും പ്രമേയപരമായിട്ടും ടെക്നിക്കലായിട്ടും ഒക്കെ നോക്കുമ്പോൾ ഒരു സംവിധായകനായിട്ട് അടയാളപ്പെടുത്തുന്ന ചിത്രമാണ് ഈ ലോസ് ഒൽവിഡാരോസ്. Para un pobre ciego indefenso. ¡Órale, viejo, ponga luz! ¡Ahora verá! ¡Órale! ¡Este perro, no! ¡Órale, va! ¡Órale, viejo, perro! ¡A la cabeza, pelón! ¡A la cabeza! ¡A la cabeza, pelón! ¡Dale! ¡Dale! ¡Repárate, perro, mira! ¡Mira nomás! ¡Órale, órale, pelón! ¡Órale, pelón, desquítate! ¡Pedro! ¡Órale! ¡Más pelón, ya! ഇത് മെക്സിക്കോയിൽ അദ്ദേഹത്തിന് മെക്സിക്കോയിലെത്തിയ ശേഷം ഉണ്ടാകുന്ന, അപ്പോഴേക്ക് അദ്ദേഹം സ്പാനിഷ് അവിടുത്തെ തൻ്റെ പൗരത്വമൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞു. കാരണം ഫ്രാങ്കോയുടെ നീണ്ട ആ ഒരു കിരാതമായ ഭരണകൂടത്തിൻ്റെ കാല ദശകങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. അപ്പോൾ അതിനോടൊക്കെയുള്ള തികഞ്ഞ എതിർപ്പ് കൊണ്ട് തന്നെ അദ്ദേഹം സ്പെയിനിൽ നിന്ന് അപ്പോൾ അതിനെ വിട്ടുപോവുകയും തൻ്റെ പൗരത്വം ഉപേക്ഷിക്കുകയും മെക്സിക്കൻ പൗരത്വമാണ് പിന്നീട് എടുക്കുന്നത്. അങ്ങനെ മെക്സിക്കോയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അതേ തുടക്കത്തിലാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. അത് മെക്സിക്കോ സിറ്റിയിലെ അവിടുത്തെ തെരുവുകളിലെ ഈ ധാരാളം ബാല്യങ്ങൾ, വളരെ അശരണമായിട്ടുള്ള ബാല്യങ്ങൾ, അനാഥ കുട്ടികളുണ്ട്, അല്ലാതെ കുടുംബമുള്ള കുട്ടികളൊക്കെ തന്നെ ചേരി പ്രദേശത്തെ കുട്ടികളും. അത് അങ്ങേയറ്റം മെക്സിക്കോ എന്ന് പറയുന്നത് അത് ഒരുപക്ഷെ ലോകത്ത് എവിടെയുമുള്ള ഏറ്റവും വലിയൊരു ചേരി പ്രദേശം എന്ന് തന്നെ പറയാം മെക്സിക്കോ സിറ്റി. ഇന്നും അതങ്ങനെ തന്നെ. അപ്പോൾ അവിടുത്തെ അങ്ങനെയുള്ള ആ ചേരികളിലെ കുട്ടികളുടെ അവരുടെ ഒരു അവസ്ഥ, അത് അതിഭീകരമായിട്ടുള്ള ഒരു യാതൊരു പ്രതീക്ഷയ്ക്കോ ഒരു ഒന്നും വക നൽകാനല്ലാത്ത ജീവിതം, അതിൻ്റെ ജീവിതത്തെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു ആഖ്യാനമാണ് ഇതിലുള്ള ഈ സിനിമയിലുള്ളത്. അത് അവിടുത്തെ പെഡ്രോ എന്നൊരു ബാലൻ്റെ അവനെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുമ്പോട്ട് നീങ്ങുന്നത്. അവനും അവൻ്റെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഈ കുറ്റകര ഹിംസാത്മകതയും കുറ്റങ്ങളുടെയും വയലൻസിൻ്റെയും ഒക്കെ ഒരു വലിയ ഒരു കറുത്ത ആ ഒരു അവസ്ഥയാണ് അത് ആ സിനിമ ആഖ്യാനപ്പെടുത്തുന്നത്.
അതിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പിൽക്കാലത്ത് ഈ നമ്മുടെ ഇപ്പം അമോസ്പെറോസ് എന്ന ചിത്രം, സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചിത്രം, ഇതൊക്കെ ലാറ്റിൻ അമേരിക്കയിൽ പിന്നീട് പിൽക്കാലങ്ങളിൽ നമ്മുടെ ഇപ്പോൾ പുതിയ കാലഘട്ടങ്ങളിൽ ഇവിടുത്തെയൊക്കെ സിനിമകൾക്ക് തന്നെ പ്രചോദനമായിട്ടുള്ള ചിത്രങ്ങളാണ് ഈ പറഞ്ഞ അമോസ്പെറോസും സിറ്റി ഓഫ് ഗോഡും ഒക്കെ. ഇതിനൊക്കെ തന്നെ ഒരു മുന്നോടി എന്ന് പറയാവുന്ന ഈ ചിത്രങ്ങളുടെയൊക്കെ എത്രയോ പ്രചോദിപ്പിച്ചിട്ടുള്ള ചിത്രമാണ് ഈ 1950 പുറത്തു വന്ന ലോസ് പൊളിവിഡാഡോസ് എന്ന ഈ സിനിമ എന്ന് പറയുന്നത്. ഈ സിനിമയിലൂടെ ബുനുവേലിനെ ലോകം ശരിക്കും അറിഞ്ഞു. അത് കാനിൽ ആ വർഷത്തെ കാൻ ചലച്ചിത്ര വേളയിൽ അവിടെ വെച്ച് അദ്ദേഹത്തിന് മികച്ച ഡയറക്ടർക്കുള്ള പുരസ്കാരവും ലഭിക്കുകയാണ്. അതോടെ ബുനുവേലെ തീർച്ചയായിട്ടും അത് ലോക സിനിമയിലേക്ക് അത് വാഴ്ത്തപ്പെട്ടു തുടങ്ങി. ഇത് ശരിക്കും 1945 ലോകത്തെ പിടിച്ചുലുക്കിയ ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, ന്യൂറിയലിസം. ന്യൂറിയലിസത്തിന്റെ സ്വാധീനം വളരെയധികം പ്രകടമായ ഒരു ചിത്രം കൂടെയാണ് അദ്ദേഹത്തിന്റെ ലോസ് ഒൽവിദാജോസ് എന്ന ചിത്രം. അതിന്റെ ഒക്കെ ഉള്ള ഒരു പ്രതിഫലനമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വളരെ രസകരമായിട്ട് തോന്നുന്നത് ഈ സാർ പറഞ്ഞു ആ പെഡ്രോ എന്നൊരു ബാലനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമയെന്ന്. പെഡ്രോ എന്നൊരു ബാലൻ, ജയ്ബോ എന്നൊരു മറ്റൊരു ക്രിമിനൽ വാസനയുള്ളൊരു ബാലൻ്റെ ബാലൻ ചെയ്യുന്ന ഒരു കൊലയ്ക്ക് കൂട്ടു നിൽക്കേണ്ടി വരികയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാൽ. ചില പിന്നീട് ആ ഒരു കുറ്റബോധം പെഡ്രോയെ വേട്ടയാടുകയും അത് അവൻ്റെ മനസ്സിൽ ഒരു അതിനെ ഒരു സർറിയലിസ്റ്റിക് രൂപത്തിൽ ഒന്ന് അവതരിപ്പിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇത് അതിലെ വളരെ ശക്തമായൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശേഷവും അദ്ദേഹം രണ്ട് ചിത്രങ്ങൾ ചെയ്തിരുന്നു. 1951 സൂസന്നെയും അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ഡോട്ടർ ഓഫ് ഡെസേർട്ടും. പിന്നീട് അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമാണ് 1952 പുറത്തു വന്ന അസെൻറ്റ് ടു ഹെവൻ. ഇതിലെ നായകൻ തൻ്റെ അമ്മ മരണാസന്നയാണെന്ന് അറിഞ്ഞ അതിന് മുമ്പായിട്ട് അമ്മ വിൽപ്പത്രം, കുടുംബ വിൽപ്പത്രം തയ്യാറാക്കാൻ വേണ്ടി ഒരു വക്കീലിനെ തേടിയുള്ള യാത്രയാണ്. പൊതുവെ ഒരു ലൈറ്റ് കോമഡി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ബുനുവേലിൻ്റെ ചിത്രങ്ങൾ. ബുനുവേലിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഹാസ്യം പേറുന്നവയാണ്, കനത്ത ഹാസ്യം, വളരെ ആഘാതമാകുന്ന ഹാസ്യമാണ്. ഇതങ്ങനെയല്ല, കുറേ കൂടി ഒരു ലാളിത്യമാർന്ന ഒരു പക്ഷേ വേണമെങ്കിൽ പ്രസാദാത്മകം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഹാസ്യം പേറുന്ന ഒരു ചിത്രമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ കാൻ ഫെസ്റ്റിവലിൽ അവിടെ ഒഫീഷ്യൽ സെലക്ഷൻ കിട്ടിയൊരു ചിത്രം കൂടിയാണ്. അതേ വർഷം തന്നെ 1952 അദ്ദേഹം മറ്റൊരു സിനിമ ചെയ്തു. ആ ചിത്രത്തിൻ്റെ പേരാണ് എ വുമൺ വിത്തൌട്ട് ലവ്. 1953 അദ്ദേഹം ചെയ്ത ഒരു സിനിമയുടെ പേരാണ് ദ ബ്രൂട്ട്. പിന്നീട് അതേ വർഷം തന്നെ 1953 അദ്ദേഹം ചെയ്ത എൽ എന്നൊരു സിനിമയുണ്ട്. ആ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ നിരൂപക പ്രശംസ നേടിയൊരു ചിത്രമാണെങ്കിലും അത് റിലീസ് ചെയ്ത സമയത്ത് പരാജയമായിരുന്നു. നമുക്ക് ആ സിനിമയെക്കുറിച്ച് പറയാം. സത്യത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ലോസ് ഒൽവിഡാഡോസ് ഒക്കെ ശേഷം, ഏതാണ്ട് 18 ചിത്രങ്ങളോളം മെക്സിക്കോയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലതും നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പല ചിത്രങ്ങളും ഇപ്പോഴും നമ്മുടെ ശ്രദ്ധയിലൊന്നും എത്തിയിട്ടില്ല, ഇവിടോട്ടൊന്നും വന്നിട്ട് ആരും കണ്ടിട്ട് പോലും ഇല്ലാത്ത ചിത്രങ്ങളുണ്ട്. അപ്പം വളരെ മൈനർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറേ ചിത്രങ്ങൾ ഈ 18 ചിത്രങ്ങളിൽ പലതുണ്ട്. അതിനിടയിൽ ഒരു ചിത്രമാണ് എൽ എന്ന് പറയുന്നത്. അത് കുറേ കൂടി ശ്രദ്ധ കിട്ടിയിട്ടുള്ളൊരു ചിത്രമാണ്. സിനിമ ഒരു അഡാപ്റ്റേഷൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിന് ഭയങ്കരമായൊരു സംശയ രോഗമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംശയ രോഗം ആ ഒരു ക്വാളിറ്റിയാണ് ഇതിലെ ഈ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ ബിനുവേലിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് പലപ്പോഴും തോന്നുമായിരുന്നു മറ്റുള്ളവർ അദ്ദേഹത്തെ നോക്കി കളിയാക്കുന്നു എന്നൊക്കെ തോന്നുമായിരുന്നു. ഇതിനെ ഏറെക്കുറെ ഈ പടത്തിൻ്റെ അവസാന സീക്വൻസിൽ ആ ഒരു സംഭവം ബിനുവേൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ബിനുവലിൻ്റെ ആദ്യകാല ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായി മാറിയ നാസ്രീനെ കുറിച്ചും വെറിഡിയാനെ കുറിച്ചും ഒക്കെ പറയണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നന്ദി.